നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പ്രബുദ്ധ കേരളമേ കേൾക്കുക, ഹമാസിനെ വിമർശിച്ചതിന്റെ പേരിൽ കർമാന്യൂസിനെതിരെ നിരവധി പരാതികൾ. കർമാന്യൂസിനെതിരെ കേസെടുക്കാൻ ഗൂഢാലോചന നടക്കുന്നു. കർമാന്യൂസ് ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് വിൻസ് മാത്യുവിനെതിരെ നിരവധി പരാതികളാണ് കേരള പോലീസ് മേധാവിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അതിൽ ആരോപിക്കുന്ന കുറ്റം ഒന്ന് മാത്രമാണ്, ഹമാസിനെ വിമർശിച്ചു. ഹമാസിനെ വിമർശിച്ചത് രാജ്യദ്രോഹമാണോ? ഹമാസിനെ വിമർശിച്ചതിൽ ഇത്രത്തോളം വ്യാകുലപ്പെടുന്നവർ ആരാണ്? ആരാണ് ഇവർക്ക് ഹമാസ്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്, തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് കർമാന്യൂസിന്റെ ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് വിൻസ് മാത്യു. കർമാന്യൂസിന്റെ ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് വിൻസ് മാത്യു ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു. ശ്രീ വിൻസ് മാത്യു, കഴിഞ്ഞ ദിവസം നടന്ന കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 3-4 പരാതികൾ കർമാന്യൂസിനെതിരെ ഉണ്ട്. രാവിലെ INL ഒരു പരാതി DGP സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. കർമാന്യൂസിനും അതുപോലെ തന്നെ BJP നേതാവ് സന്ദീപ് വജസ്പതിക്കെതിരെയായിരുന്നു പരാതി. ഇതിൽ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെ ആയിരുന്നു ഈ ആരോപണങ്ങൾ. എങ്ങനെ കാണുന്നു താങ്കൾ? ഇതില് INL എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു പോഷക സംഘടനയാണ്, ആദ്യമായിട്ട് അതാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്, ഇതിനകത്ത് എനിക്കെതിരെയാണ് പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി. ഇന്നലെ ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തുവിട്ട ഒരു വിവരം, മേജർ സുരേന്ദ്ര പൂണിയ നടത്തിയ ഒരു ട്വീറ്റാണ്. അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ ഖത്തറിലുള്ള ഹമാസ് നേതാവ് കോഴിക്കോട് മലപ്പുറത്ത് നടന്ന ഒരു ഇസ്ലാമിക് സംഘടനയുടെ മീറ്റിംഗിൽ ഓൺലൈനിൽ പങ്കെടുക്കുകയും അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം ഇത്തരത്തിലൊരു സ്ഫോടനം കേരളത്തിൽ ഉണ്ടായി, ഇന്ന് ക്രിസ്ത്യാനികൾ നാളെ മറ്റാരെങ്കിലും ആകാം എന്ന മേജർ സുരേന്ദ്ര പൂർണിയയുടെ ഒരു ട്വീറ്റാണ്. അത് വെരിഫൈഡ് പ്രൊഫൈലാണ്, അത് വളരെ ശ്രദ്ധേയമാണ്. ആ ട്വീറ്റ് എടുക്കുമ്പോൾ തന്നെ 2 ലക്ഷത്തിലധികം ആളുകൾ ആ ട്വീറ്റ് കണ്ടിരുന്നു. മാത്രമല്ല, അതിനകത്ത് വീഡിയോ, ഹമാസ് നേതാവിന്റെ കോഴിക്കോട് പ്രസംഗിച്ച, ഓൺലൈനിൽ പ്രസംഗിച്ചതിന്റെ വീഡിയോ അടക്കം അവര് ഈ മേജർ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതൊരിക്കലും ഒരു മതത്തിനെതിരോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെതിരെയോ ഒന്നുമല്ല, അതൊരു പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു മിലിറ്ററി ഓഫീസറുടെ ട്വീറ്റാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് പറയുവാനുള്ളത്. അപ്പൊ INL സംബന്ധിക്കുന്നിടത്തോളം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇത്ര ഒരു ബേജാറായത് എന്ന് വ്യക്തമല്ല. ആ ട്വീറ്റിൽ സ്ക്രീൻഷോട്ടുകൾ അടക്കം പ്രക്ഷേപണം ചെയ്തു ആ കർമാന്യൂസ്. ആ ട്വീറ്റ് അടക്കം പുറത്തുവിട്ടിരുന്നു, പബ്ലിക് ഡൊമൈനിൽ വന്നതാണ്, പ്രമുഖ ട്വിറ്റർ ഹാൻഡിലിംഗ് ആണ്, വെരിഫൈഡ് അക്കൗണ്ട് ആണ്, മേജർ ആണ്. അപ്പൊ ഇത്തരം പബ്ലിക് ഡൊമൈനിൽ വരുന്ന കാര്യങ്ങള് നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല, അത് അങ്ങോട്ട് കൊടുക്കാം. അതിനകത്ത് നമ്മൾ മായം ചേർക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് സംഗതികൾ ഇട്ട് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് INL പരാതിയൊന്നും ഈ വിഷയത്തിൽ നിൽക്കില്ല. INL പരാതി INL CPM ഒരു ഉപസംഘടനയാണ്, അല്ലെങ്കിൽ LDFന്റെ ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാണ്. ഓക്കെ, അതെ. ഈ അതിനുശേഷം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് PK ഫിറോസ് ഒരു പരാതിയുമായി വന്നു. ഫിറോസും സമാനമായ രീതിയിലാണ് ഈ അതിലും കർമാന്യൂസിന്റെ ചീഫ് എഡിറ്ററായ അങ്ങക്കെതിരെയാണ് പ്രധാന പരാതി ഉയർന്നത്. കർമാന്യൂസിനോട് ഈ ലീഗിന്റെ ഈ നിലപാട്, അതായത് കർമാന്യൂസിനോട് ഇത്രത്തോളം വിരോധം ഈ ലീഗിനുണ്ടാവാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ട ഒരു പരാതി കർമാന്യൂസിനെതിരെ കൊടുക്കാൻ എന്തായിരിക്കും കാരണം? ലീഗ് INL ചുവടുപിടിച്ചാണ് ലീഗ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഈ പറയുന്ന ഇവരെല്ലാം ഒന്നാണ്. ഏത് മുന്നണി കേരളത്തിൽ വന്നാലും ഇവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് INL അങ്ങനെയുള്ള SDP അങ്ങനെയുള്ള സംഘടനകളെല്ലാം എപ്പോഴും ഭരണത്തിലുണ്ടാവും. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് ഇവര് പല സംഘടന ആശയപരമായിട്ട് ഒന്നാണെന്നാണല്ലോ ഇപ്പൊ തെളിയുന്നത്. ഇവര് എനിക്കെതിരെയും കർമാന്യൂസിനെതിരെയും പരാതി ചേട്ടനെ അനീനെയും പോലെ കൊടുത്തപ്പോൾ ഇവരെല്ലാം ഒന്നാണ്. ഇവര് അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ഭരണ സംവിധാനങ്ങളിൽ തങ്ങളുടെ ആധിപത്യം പുലർത്തുവാൻ ഇടതിലും വലതിലും ഒക്കെ ചാടി ചാടി കളിക്കും. നാളെ BJP NDA അധികാരത്തിൽ വന്നാൽ അവിടെയും ചാടും, ഒരു സംശയവുമില്ല. കേന്ദ്രത്തിൽ BJP NDAയോടെ ഒട്ടി നിൽക്കുകയും അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന സംഘടനകളുണ്ടല്ലോ. അതുപോലെ കേരളത്തിൽ നാളെ NDA വന്നാലും ഇതിൽ ഒരു കഷണം അവിടെ തില്ലും. അതുകൊണ്ട്
ഈ INLഉം ഫിറോസും തമ്മിലുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മസാല. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അധികം കാര്യമാകില്ല. ഫിറോസ് ഇത് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് വേണ്ട അറിവുണ്ടായിട്ടും ചില കാര്യങ്ങൾ വിസ്മരിക്കുകയാകും. ഹമാസിനെ എതിർത്തതിൽ എന്തിനാണ് ഫിറോസിന് ഇത്ര ചൂടാകുന്നത്? ഞാൻ ഹമാസിനെതിരെ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രമാത്രം ശബ്ദവും കോലാഹലവും? കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹമാസിന്റെ ഇടപെടലുണ്ടോ? ഹമാസിന്റെ നേതാവ് കോഴിക്കോട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ 24 മണിക്കൂറിന് ശേഷമാണ്, ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സ്ഫോടനമുണ്ടായത്. ഇത് പറഞ്ഞത് ഞാനല്ല, മേജർ ആണ്, മേജർ സുരേന്ദ്ര പൂണിയാണ്. അപ്പൊ ഇത് ഈ ഹമാസിനോട്, ഹമാസിനെ ഇതിനകത്ത് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ INLനും ഫിറോസിനും ഇത്രമാത്രം ബേജാറാകുന്നത്? ഞാൻ മുസ്ലിം മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു? അത് ഇസ്ലാമിക മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു? മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞു? ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനകൾക്കെതിരെ പറഞ്ഞു? എത്രയോ മുസ്ലിം സമുദായ സംഘടനകളുണ്ട്. പിന്നെ ഹമാസിനെ വിമർശിക്കുമ്പോൾ എങ്ങനെ മതസ്പർദ്ധയുണ്ടാകും? ഹമാസ് ആരാണ്? ഹമാസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? ഹമാസിനെ വിമർശിക്കും, ഹമാസിനെ വിമർശിക്കും. ഈ വിഷയത്തിൽ ഇപ്പൊ INLഉം ലീഗും ഒക്കെ അനിയമ്മാർ ചേട്ടന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ ഏറ്റവും പുതുതായി കോൺഗ്രസിന്റെ യുവജന വിഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പരാതിയുമായി വന്നിരിക്കുന്നു. ജനൻ ടിവിക്കും അതുപോലെ സന്ദീപ് വാര്യർക്കും അതിൽ ഒരു ചെറിയ വ്യത്യാസം, വാചസ്പതി മാറി, സന്ദീപ് വാര്യറായി. അവിടെയും പ്രധാന സ്ഥാനത്ത് താങ്കളും കർമാനൂസും ഉണ്ട്. നോക്കൂ, ഇതിനകത്ത് ആദ്യം നമ്മൾ ഇതിന്റെ റൂട്ട് മനസ്സിലാക്കണം. ആദ്യം INL പരാതി കൊടുക്കുന്നു, അതിനുശേഷം മുസ്ലിം ലീഗ് പരാതി കൊടുക്കുന്നു, മുസ്ലിമിന്റെ യൂത്ത് ലീഗ് പരാതി കൊടുക്കുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കുന്നു. ഇതെല്ലാം ചേട്ടനും അനിയന്മാരുമാണ്, ഉമ്മാരെല്ലാം. ഉമ്മാർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ തട്ടിക്കളിക്കുന്ന പോലെ പിന്നെ പന്ത് ഇവർ ഒരു ഏതെങ്കിലും ഒരു കോർട്ടിൽ പന്തുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന അതിലുപരി ഈ യൂത്ത് കോൺഗ്രസും ലീഗും CPMഉം കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതിലെ ഒന്നാണ്, ഇതിലെ ദേശീയ തലത്തിൽ അത് തൊട്ടു കാണിക്കാവുന്ന തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ എന്താണ് പറയുന്നത്? ഞാൻ കർമാന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഞാൻ ഇന്നലെ ഞാൻ തന്നെ കൊടുത്ത ഒരു വാർത്ത, ഒരു ടെലിയിൽ ഞാൻ തന്നെ കൊടുത്തത് ഹമാസിന്റെ നേതാവ് കോഴിക്കോട് പ്രസംഗിച്ചു, കോഴിക്കോട് ഓൺലൈനിൽ പ്രസംഗിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം കേരളത്തിൽ നടക്കുന്നത്. ഇത് പറഞ്ഞത് ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു മേജർ സുരേന്ദ്ര പൂണിയ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, അത് ഞാൻ പങ്കുവെച്ചു. അത് ഞാൻ മലയാളത്തിൽ കേരളത്തിലെ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു ട്വീറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പങ്കുവെച്ചു. ഈ ഹമാസിനെ വിമർശിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന് തന്നെ ഇത്ര സൂക്കേട്. യൂത്ത് കോൺഗ്രസിന്റെ ആരാണ് ഹമാസ്? ഹമാസിനെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിനെതിരാവുന്നത്? ഇസ്ലാമിന്റെ ആരാണ് ഈ ഹമാസ്? കേരളത്തിലെ മുസ്ലിമിന്റെ ആരാണ് ഹമാസ്? ഹമാസിനെ വിമർശിക്കും, ഏതറ്റം വരെ പോയി വിമർശിക്കും. ഹമാസിനെ വിമർശിച്ചതിന്റെ പേരിലാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയെ നുണയനെന്നും കൊടിയ വിഷം എന്നും രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചത്. ഹമാസിനെ വിമർശിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ഉരുകുന്നത്? ഹമാസിനെ വെള്ളം പൂശുന്നത് ശരിയാണോ? ഇസ്രായേലിൽ കയറി 1400 പേരെ ഒരു കാരണവുമില്ലാതെ വെട്ടിക്കൊന്നും കഴുത്ത് കണ്ടിട്ടും ചുട്ടുകൊന്നും കൊന്ന ഇവരെ ഹമാസിനെ എങ്ങനെ ന്യായീകരിക്കുവാൻ സാധിക്കും? ഹമാസിനെ വിമർശിക്കുവാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? ഹമാസിനെ വിമർശിച്ചാൽ ഉമ്മാരെ തൂക്കിക്കൊല്ലോ? ഹമാസിനെ വിമർശിക്കുവാൻ പാടില്ല, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് DGPക്ക് പറയുവാൻ സാധിക്കുമോ? അത് മുഖ്യമന്ത്രിക്ക് പറയുവാൻ? ഹമാസിനെ വിമർശിച്ച ഇവരിൽ എടുക്കുന്ന കേസ് FIR. ഈ FIR എടുക്കുന്ന മെഷീൻ, അത് CPI എടുത്തു പോലുമില്ല. FIR എടുക്കുന്ന മെഷീൻ പിണറായി വിജയന്റെയും മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സംഘടനകളുടെയും അടുത്താണ് FIR എടുത്ത് മിഷീൻ ഇരിക്കുന്നത്. അത് നമുക്ക് കേരളത്തിലെ അറിയാവുന്നവർക്കറിയാം. ഹമാസിനെ വിമർശിച്ചാൽ എടുക്കട കേസ്, ഹമാസിനെ വിമർശിച്ചാൽ മതസ്പർദ്ധ, ഹമാസിനെ വിമർശിച്ചാൽ കേരളത്തിൽ കലാപം ഉണ്ടാക്കുന്നു. ഇതാരാണ്, എന്താണ് ഈ പറയുന്നത്? ഹമാസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് DGPക്ക് പറയാൻ പറ്റുമോ? വിമർശിക്കും, ഹമാസിനെ വിമർശിക്കും, നന്നായിട്ട് വിമർശിക്കും, അങ്ങേ അറ്റം വരെ പോയി വിമർശിക്കും. ഇവരൊന്നും മുഖ്യത്തില്ല. ഹമാസ് ഭീകര സംഘടനയാണ്, അതിനെ വിമർശിക്കും. ഇന്ത്യയിൽ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. കേന്ദ്രത്തിന്റെ നിലപാട് വന്നിട്ടില്ല. എന്നിരുന്നാലും
ലോകത്തിലെ 15-ലധികം രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചാണ് ഹമാസിനെ വിമർശിക്കും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് യുക്തിക്ക് നിരക്കാത്ത സംഘടനയാണ്, ഈ സംഘടനയെ വിമർശിക്കും, അംഗീകരിക്കാൻ പറ്റില്ല, ഇത് ഭീകര സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, അതിനെ വിമർശിക്കും. അതിനെ വിമർശിച്ചപ്പോൾ കൊണ്ട് പരാതി കൊടുക്കുകയാണ് വേണ്ടത്. ഹമാസിനെ വിമർശിച്ചതിന്റെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറയാൻ നാണമില്ല ഇവർക്ക്. ഹമാസിനെ വിമർശിച്ചതിന്റെ പേരിൽ ഹമാസിന് ഇതിനകത്ത് പങ്കുണ്ടോ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ, മുസ്ലിങ്ങളെ വിമർശിച്ചു, മുസ്ലിം മതത്തിനെതിരായിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിന് തയ്യാറാകുമോ? ഞാൻ ഈ യൂത്ത് ലീഗിന്റെ മാന്യനോടും യൂത്ത് കോൺഗ്രസിന്റെ മാന്യനോടും INL-നോടും ഒക്കെ ചോദിക്കുന്നതാണ്, ഹമാസിനെ വിമർശിച്ചതിന്റെ പേരിൽ നാണമില്ലേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വിമർശനം ഞങ്ങൾക്കെതിരെ നടത്താൻ? ഇതിൽ ഒരു 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 ചോദ്യം കൂടി, ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇത് അതായത് ഈ പല കാര്യങ്ങളും, സർക്കാരിന്റെ അഴിമതി ആയിക്കോട്ടെ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പൂഴ്ത്തിവെക്കുന്ന പല വാർത്തകളായിക്കോട്ടെ, കർമാനൂസും അടക്കമുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് വളരെ ശക്തമായ ഇടപെടലുകളാണ്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം കഴിയുന്നു, സർവകക്ഷി യോഗത്തിന് പിന്നാലെ തന്നെ കരുതിക്കൂട്ടിയതുപോലെ ഇത്തരം പരാതികൾ വരുന്നു, പരാതികൾ മേൽ തിടുക്കപ്പെട്ട് നടപടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊക്കെ ബോധപൂർവമായ ഒരു ഇടപെടൽ, ഈ ഒരു സാഹചര്യം മുതലാക്കാനുള്ള ശ്രമമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇത് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കുവാനുള്ള വലിയ ഗൂഢാലോചനയാണ്. ഇത്തരം സ്ഫോടനങ്ങൾ നടത്തുക, അതിന്റെ യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്താതിരിക്കുക. നമുക്കറിയാം, ട്രെയിനിൽ തീവപ്പ് നടത്തി, ട്രെയിനിൽ തീവപ്പ് നടത്തിയതിന്റെ പേരിൽ ആ പ്രതിയുടെ ചിത്രവും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് യഥാസമയം പങ്കുവച്ചതിന്റെ പേരിൽ കേരളത്തിലെ ATS-ക്കാരെ പിടിച്ച് സസ്പെൻഡ് ചെയ്തു. ശബരിമലയിൽ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതി നടത്തി വളരെ കേരളത്തിലെ ഒരുപാട് ചാരിത്രം, കേരള പോലീസിന് മാനുഷിക മുഖം നൽകിയ പി വിജയനെ ചവിട്ടി പുറത്താക്കിയ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഇപ്പം ഭരിക്കുന്നത്. എന്തിനാണ് ഈ ട്രെയിനിന് തീവച്ച ഈ പ്രതിയെ, ഈ പ്രതിയുടെ ചിത്രവും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു? ആ പ്രതിയുടെ ചിത്രവും വിവരങ്ങളും അന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്നവൻ കേരളത്തിൽ എത്തൂല, ചത്തുപോകും, അവനെ കൊന്നുകളയും. പി വിജയൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയെ പിടിക്കുവാൻ സാധിച്ചത്, പി വിജയന്റെ കഴിവ് മാത്രമാണ്. ആ പി വിജയനെ അതിനുശേഷം മാധ്യമങ്ങൾക്ക് ഈ പ്രതിയുടെ ചിത്രവും വിവരങ്ങളും കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു പിന്നെ ആഭ്യന്തര വകുപ്പാണുള്ളത്. ഇതൊക്കെ സംഘടിതമായ നീക്കമാണ്. ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെ സാമുദായിക സ്പർദ്ധ തകർത്ത് ഇവിടെ ചിലർക്ക് ആധിപത്യം സ്ഥാപിക്കുവാനുള്ള വലിയ നീക്കമാണ്. മനുഷ്യന് സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും വേണം. മനുഷ്യന് സമാധാനം കിട്ടാത്ത ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ ഭരണം സ്ഥാപിക്കുക, അവിടെ ആധിപത്യം സ്ഥാപിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ. ഇതിന്റെ പിന്നിൽ തീർത്തും പറയാം, ഇതിന്റെ പിന്നിൽ കേരളത്തെ കത്തിക്കുക, കേരളത്തെ ഇല്ലാതാക്കുക, ഭീഷണിയുടെയും അതുപോലെ സാമുദായിക സ്പർദ്ധയുടെയും ഭീകരതയുടെയും നിഴലിൽ നിർത്തി മലയാളികളെ ഭരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവർക്ക്.